15 2-2 ദിവസത്തെ പരിചയം മാത്രം. അതിനെ പരിചയമെന്നു തന്നെ വിളിക്കാമോ എന്നറിയില്ല. പരസ്പരം സംസാരിച്ചിട്ടുള്ളത് ഇത്തിരി ഇമ്മിണി വാക്കുകൾ മാത്രം. പേരറിയില്ല, ഊരറിയില്ല, ഒന്നും അറിയില്ല. എന്നിട്ടും ആ ഭീകരരൂപി പോയി എന്നു കേട്ടപ്പോൾ എന്റെ ഹൃദയത്തിനുണ്ടായ മുറിവ്. എനിക്കറിയില്ല ആ വേദനയുടെ കാരണം. ഒരു പക്ഷേ വല്ലാതെ ഒറ്റപ്പെട്ടു പോയതിന്റെ ഖേദത്തിൽ നിന്ന് ഉരുവായതാവാം അത്. എന്റെ ശരീരത്തെ ഒരു തളർച്ച ബാധിക്കുന്നത് പോലെ തോന്നി. പെട്ടെന്നൊരു ദിവസം ഉപ്പ മരിച്ചെന്നോ ഉമ്മ മരിച്ചെന്നോ സ്വന്തം മകൻ മരിച്ചുപോയെന്നോ കേൾക്കേണ്ടി വരുമ്പോൾ ഉണ്ടായേക്കാവുന്ന തരത്തിൽ ഒരു തളർച്ചയും മരവിപ്പും. എന്നാൽ അത് പറഞ്ഞിട്ട് തിരിച്ചു പോകുന്ന അർബാബിന് ഒരു ഭാവവ്യത്യാസവുമില്ല. അവൻ പോയി, എന്നാൽ പോയി എന്ന് മാത്രം. എങ്ങോട്ടു പോയി, എങ്ങനെ പോയി, ആരുടെ കൂടെ പോയി, വേണ്ട, ഒന്നും അയാൾക്കറിയേണ്ടാത്തതുപോലെ. പെട്ടെന്ന് അതെനിക്ക് പ്രതീക്ഷയുടെ ഒരു പ്രകാശനാളമാണ് സമ്മാനിച്ചത്. നാളെ ഒരിക്കൽ ഞാൻ പോയി എന്ന് കേട്ടാലും അർബാബ് ഇങ്ങനെയേ പ്രതികരിക്കൂ. ഭീകരരൂപി പോയാൽ നജീബുണ്ട്, ഇനി നജീബ് പോയാൽ വേറെ ആരെങ്കിലും, അത്രമാത്രം. ഒന്നാം ദിവസത്തെ അർബാബിന്റെ ഭാവവും പടുതിയും കണ്ടപ്പോൾ എനിക്കങ്ങനെയൊന്നുമല്ല തോന്നിയത്. തോക്കെടുത്ത് ആകാശത്തേക്ക് വെടിവെക്കുന്നു, ബൈനോക്കുലർ നീട്ടി അതിന്റെ ദൂരപരിധി കാണിച്ചു തരുന്നു. ഞങ്ങൾ പുറത്തു പോകുമ്പോഴൊക്കെ വണ്ടിക്ക് മുകളിൽ കയറിയിരുന്ന് ഞങ്ങളുടെ സഞ്ചാരങ്ങൾ വീക്ഷിക്കുന്നു. ഏറെ ദൂരെ പോയി എന്ന് തോന്നിയാൽ വണ്ടിയെടുത്ത് പിന്നാലെ വന്ന് ഞങ്ങൾക്ക് ചുറ്റും റോന്തു ചുറ്റുന്നു. ഒരിക്കലും ഈ നരകത്തിൽ നിന്നും പുറത്തു പോകാൻ അയാൾ അനുവദിക്കില്ല എന്നാണ് ഞാൻ അപ്പോഴൊക്കെ കരുതിയത്. ഭീകരരൂപിയുടെ ഓരോ പ്രവൃത്തിയിലും ആ പേടിയും കരുതലും ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അവൻ എനിക്ക് പറഞ്ഞു തരാൻ ശ്രമിച്ച വാക്കുകളിലും ആ ഭീതിയാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. എങ്ങും പോകാൻ ശ്രമിക്കരുത്, ശ്രമിച്ചാൽ ഇയാൾ നിന്നെ കൊന്നുകളയും. ദാക്ഷിണ്യമില്ലാത്തവനാണ്, ക്രൂരനാണ്, ദയാരഹിതനാണ്. പക്ഷെ എല്ലാം പറഞ്ഞിട്ട് അവൻ രക്ഷപ്പെട്ടിരിക്കുന്നു. കള്ളൻ, ഞാൻ വരുന്നത് കാത്തിരിക്കുകയായിരുന്നു എല്ലാം എന്നെ ഏൽപ്പിച്ചിട്ട് രക്ഷപ്പെടാൻ. ഞാൻ ഒരു വിധത്തിലും രക്ഷപ്പെടാൻ ശ്രമിക്കരുത്, അതിനുവേണ്ടിയാണ് ഈ കള്ളങ്ങളെല്ലാം എന്നോട് വിളമ്പിയത്. നോക്ക് അർബാബ് എത്ര ശാന്തൻ, പൊതുവെയുള്ള ദേഷ്യപ്പെടലുകൾ ഒന്നുമില്ല. പോയെങ്കിൽ പോട്ടെ എന്നൊരു ഭാവം മാത്രം. എനിക്ക് സന്തോഷമായി. ഒന്ന്, ഭീകരരൂപി ഈ കഷ്ടപ്പാടിൽ നിന്നും വല്ലവിധേനയും രക്ഷപ്പെട്ടിരിക്കുന്നു. 2, നാളെ ഒരിക്കൽ എനിക്കും ഇതേ വിധം രക്ഷപ്പെടാം. 3, അതായിരുന്നു ഏറ്റവും പ്രധാനം. ഇത്ര ദിവസം ഭീകരരൂപി കൈയടക്കി വെച്ചിരുന്ന കട്ടിൽ എന്റെ സ്വന്തമാകാൻ പോകുന്നു. എന്റെ നിലത്ത് കിടപ്പ് അവസാനിക്കാൻ പോകുന്നു. എനിക്കും രക്ഷപ്പെടാം എന്നൊരു തോന്നൽ വന്നതോടെ വല്ലാത്തൊരു ഉന്മേഷം വന്നു നിറഞ്ഞതുപോലെ ഞാൻ പാൽപാത്രവുമായി മസറയിലേക്ക് ഓടി. കുറച്ച് ആടുകളെ കറന്നു. തീർച്ചയായും എന്റെ ശീലമില്ലായ്മ അവിടെ നന്നായി പ്രതിഫലിച്ചു. എന്നാലത് കഴിഞ്ഞ ദിവസത്തേക്കാൾ ഭേദമായിരുന്നു. ആടുകളിൽ നിന്ന് അത്രയധികം തൊഴിയൊന്നും കിട്ടിയുമില്ല. കഴിഞ്ഞ ദിവസത്തെ ഒരു തുള്ളി പാൽ പോലും കിട്ടാതിരുന്നതിൽ നിന്നും ഞാൻ ഏറെ വളർന്നിരുന്നു. 2 ദിവസം കൊണ്ട് അതിനെ ഒരു വൻ മുന്നേറ്റമായി തന്നെ കാണണം. എന്നാലും അത് ഭീകരരൂപിക്കൊപ്പം എത്തിയെന്ന് ധരിക്കരുത്. കറന്നെടുത്തതിൽ കുറച്ചെടുത്ത് പതിവ് പോലെ അർബാബിന് കുടിക്കാൻ കൊടുത്തു. ബാക്കി കൊണ്ടുപോയി കുട്ടികളുടെ മസറയിൽ വെച്ചുകൊടുത്തു. പിന്നെ പിടിപ്പത് പണിയായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ രണ്ടുപേർ ചെയ്തിരുന്ന പണി എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വന്നു. ഒട്ടകങ്ങൾക്ക് തീറ്റ കൊടുത്ത് അഴിച്ചുവിട്ടു. മസറയിൽ വേണ്ട പുല്ലും ഗോതമ്പും പോച്ചയും ഇട്ടുകൊടുത്തു. തൊട്ടികളിൽ വെള്ളവും നിറച്ചു. അതിനിടെ വെള്ളവുമായി ടാങ്കർ ലോറി വന്നു. ടാങ്കിൽ വെള്ളം നിറയ്ക്കാൻ അയാളെ സഹായിച്ചു. പോച്ചക്കെട്ടുകളുമായി ട്രെയിലർ വന്നു. അതിറക്കാൻ അവരെ സഹായിച്ചു. ഓടിയോടി നടു ഒടിഞ്ഞിട്ടും പണി എങ്ങും എത്തിയില്ല. എന്നും കാലത്ത് ആടുകളെ നടക്കാൻ കൊണ്ടുപോകുന്ന സമയമായിട്ടും നിഴൽ നോക്കി സമയം ഗണിക്കാൻ ഞാൻ തുടങ്ങിയിരിക്കുന്നു. പകുതി മസറയിൽ പോലും പുല്ലിട്ട് കഴിഞ്ഞിരുന്നില്ല. കൂടാരത്തിലിരുന്ന് അർബാബ് എന്റെ പണികളെല്ലാം കാണുന്നുണ്ടായിരുന്നെങ്കിലും സമയമായപ്പോൾ ആടുകളെ പുറത്തു കൊണ്ടുപോകാതിരുന്നതിന് എന്നെ ശാസിച്ചു. എല്ലാം കൂടി ഒറ്റയ്ക്ക് ഇത്രയൊക്കെ പറ്റൂ എന്ന് ഞാൻ മലയാളത്തിൽ ഒരു കാച്ചുകാച്ചി. അർബാബ് സ്വന്തം ബെൽറ്റിന്റെ മടക്കുകൊണ്ടാണ് എനിക്കതിന് മറുപടി തന്നത്. ഭാഷ പ്രശ്നമല്ലാത്ത ഒരു മറുപടി. പുറമടക്കി ഒരടി. ഞാൻ പുളഞ്ഞുപോയി. എനിക്ക് തോന്നുന്നത് അടുത്ത 6 മാസത്തേക്ക് അതിന്റെ നീറ്റലും മുറിവും എന്റെ പുറത്തുണ്ടായിരുന്നു എന്നാണ്.
തിരിഞ്ഞു നടക്കുമ്പോൾ അർബാബ് എന്തോ ഒന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം വരെ ഒരാൾ ഒറ്റയ്ക്ക് ചെയ്ത പണികൾ തന്നെ ഇത് എന്നായിരുന്നു അതെന്ന് എനിക്ക് നിശ്ചയമായും മനസ്സിലായി. ചില നേരത്ത് ഏത് അപരിചിത ഭാഷയും നമുക്ക് നന്നായി മനസ്സിലാവും, നന്നായി വഴങ്ങും. ഞാൻ കരഞ്ഞുകൊണ്ട് ഓടിപ്പോയി ബാക്കി പണികൾ ചെയ്തു. അതിനിടെ അന്ന് പ്രഭാത ഭക്ഷണം കഴിക്കാൻ പോലും നേരം കിട്ടിയില്ല. അർബാബ് എന്നെ അതിനുവേണ്ടി വിളിച്ചതുമില്ല. രണ്ടു മസറയിലെ ആടുകളെ നടത്താൻ കൊണ്ടുപോയിട്ട് വന്നതേയുള്ളൂ, അർബാബ് എന്നെ വിളിച്ചു. വളർച്ച മുറ്റിയ ആടുകളെ ചന്തയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വണ്ടി വന്നിരിക്കുന്നു. മുഴുത്തവയെ നോക്കി പിടിച്ചു വണ്ടിയിൽ കയറ്റണം. വണ്ടിയുമായി വന്നിരിക്കുന്നത് എന്റെ മൂത്ത അർബാബാണ്. സഹായിക്കാനാണെങ്കിൽ മറ്റാരുമില്ല. ഞാൻ ആട്ടിൻ കൊറ്റയിലേക്ക് നടന്നു. അർബാബുമാർ രണ്ടും കൂടി പുറത്തുനിന്ന് ഒരാടിനെ നോക്കി ആദി എന്ന് ചൂണ്ടും. ഞാനതിനെ പിടിക്കാൻ നോക്കും. വെള്ളത്തിൽ വരാൽ എന്ന പോലെ അതെന്നെ വെട്ടിച്ച് അതിന്റെ പാട്ടിനു ചാടും. ഞാൻ പിന്നാലെ കൂടി വല്ല വിധത്തിലും പിടിച്ച്. എങ്ങനെ പിടിക്കാനാണ്? കഴുത്തിൽ കയർ വല്ലതുമുണ്ടായിരുന്നെങ്കിൽ അതിൽ പിടിക്കാമായിരുന്നു. വണ്ടിയുടെ അരികിൽ വരെ എത്തിക്കും. പിന്നെ അതിനെ വണ്ടിയിലൊന്ന് കയറ്റാനാണ് പാട്. ആടുകളെ ഒറ്റയ്ക്ക് എടുത്തു കയറ്റാനുള്ള കെൽപ്പ് എനിക്കില്ല. ആടുകൾ സ്വയം കയറുകയുമില്ല. ഓരോന്നിനെയും വല്ല വിധത്തിലും ഉന്തിക്കയറ്റും. അതിനുവേണ്ടി ഞാൻ ചെലവാക്കിയ ഊർജവും സമയവും എത്രയെന്ന് എനിക്കു തന്നെ അറിയില്ല. രണ്ടു മൂന്നെണ്ണത്തിനെ വണ്ടിയിലെത്തിച്ചപ്പോഴേക്കും ഞാൻ തളർന്നുപോയിരുന്നു. എന്നാൽ അർബാബുമാർ പിന്നെയും പിന്നെയും എന്നെ മസറയിലേക്ക് ഓടിച്ചു. അവർ മസറയിലേക്ക് ചൂണ്ടി ആദി അബിയത് എന്ന് പറയും. എനിക്ക് ഏതാണെന്ന് മനസ്സിലാവില്ല. ഞാൻ അടുത്തു കാണുന്ന കറുത്ത ആടാണെന്ന് കരുതി അതിനെ പിടിക്കാൻ നോക്കും. ഹിമാർ, മാഫി അസ്വദ്, അബിയത് അബിയത് എന്ന് അർബാബ് ചീറും. അതിനെയല്ല എന്ന് കരുതി ഞാൻ മറ്റൊരു തടിയനെ പിടിക്കാൻ നോക്കും. ഹിമാർ, മൂഖ് മാഫി ഇന്ദി, ആദി അബിയത്. അർബാബ് തലക്കടിക്കും. പിന്നെയും പല തെറ്റുകൾക്കൊടുവിൽ മാത്രമേ ആ കാണുന്ന വെള്ള മുട്ടനെ പിടിക്കാനാണ് അർബാബ് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായുള്ളൂ. അതിനെ വലിച്ചു കൊണ്ടുവന്ന് വല്ല വിധത്തിലും വണ്ടിയിൽ കയറ്റും. പിന്നെയും മസറയിലേക്ക് ഓടും. അർബാബ് അസ്വദ് എന്ന് പറയും. ഞാൻ ഏതെങ്കിലും മണ്ടത്തരം കാണിക്കും. ഒടുവിൽ അർബാബ് ഉദ്ദേശിച്ച കറുത്ത ആടിനെ പിടിച്ചുകൊടുക്കും. അങ്ങനെ ഒരു 20 ആടിനെ പിടിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ തളർന്നു വീണു കഴിഞ്ഞിരുന്നു. ഞാൻ സ്വയമോ ആരെയെല്ലാമോ ഒക്കെ ശപിച്ചു. കൂടെയുണ്ടായിരുന്ന ഒരുത്തൻ ഓടിപ്പോയത് എനിക്ക് കിട്ടിയ പ്രതിഫലം. നടുവൊടിക്കുന്ന പണി, ഒരിക്കലും മറക്കാത്ത ഒരടി, ഉച്ചനേരം വരെ മുഴുപട്ടിണിയും.